നമസ്കാരം. ഓണച്ചെലവുകൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ഒറ്റയടിക്ക് ഇക്കുറി ചെലവിട്ടത് 15,000 കോടി രൂപ. റേഷൻ കടകൾ വഴിയുള്ള കിറ്റ് വിതരണം, 2 മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, ബോണസ് അഡ്വാൻസ് എന്നിവയ്ക്കായിരുന്നു സർക്കാരിൻ്റെ പ്രധാന ചെലവുകൾ. ഇതിനു പുറമെ KSRTCയിൽ പെൻഷനും ശമ്പളവും കൊടുക്കാൻ 300 കോടി രൂപയും നൽകി. ഈ സാമ്പത്തിക വർഷം KSRTCക്ക് നൽകാനായി ബജറ്റിലാകെ 1,000 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇത് 1,500 കോടി രൂപയായി ഉയരും. 4,000 കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്താണ് ഓണത്തിന് സർക്കാർ പിടിച്ചു നിന്നത്. ഖജനാവ് കാലിയായ സർക്കാർ കർശനമായ ചെലവുകൾ ചുരുക്കാൻ നടപടിയിലേക്ക് ഒരുങ്ങുകയാണ്. കടുത്ത ട്രഷറി നിയന്ത്രണം അടുത്ത ആഴ്ച നടപ്പാക്കും. എത്ര തുകയ്ക്ക് മേലുള്ള ചെലവിടൽ വിലക്കണമെന്നും നാളെ തീരുമാനിക്കും. സ്കോളർഷിപ്പ്, ചികിത്സാ സഹായം, മരുന്ന് വാങ്ങൽ, ശമ്പളം, പെൻഷൻ തുടങ്ങിയവ ഒഴികെ വിലക്കുണ്ടാകും. ഇത് മറികടക്കണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം. പദ്ധതികൾക്കായി ബജറ്റിലൂടെ അനുവദിച്ച പണം ചെലവിടുന്നതിനും നിയന്ത്രണം കൊണ്ടുവരും. സാമ്പത്തിക വർഷം ആരംഭിച്ച് 5 മാസം കഴിയുന്ന ഈ സമയത്ത് പദ്ധതി വിഹിതത്തിന്റെ 43% തുക വകുപ്പുകൾ ചെലവിട്ടാൽ മതിയെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. എന്നാൽ 100% തുകയും ചെലവിട്ട വകുപ്പുകളുണ്ട്. ഇത് സർക്കാരിന്റെ ധനവിനിയോഗ ക്രമത്തെ തകിടം മറിക്കുന്നതിനാലാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. വാങ്ങിയ പണം ചെലവിടാതെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന വകുപ്പുകളിൽ നിന്ന് അവ തിരിച്ചെടുക്കും. എന്നിട്ടും പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചെയ്തതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം മാറ്റിവെക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും. ഖജനാവിൽ പണമില്ലെങ്കിലും തസ്തിക സൃഷ്ടിക്കാൻ മത്സരിച്ച് വകുപ്പുകൾ. ധനവകുപ്പ് എതിർത്താൽ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഫയൽ മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിക്കും. ബിവറേജസ് കോർപ്പറേഷനിൽ അനധികൃതമായി ഡെപ്യൂട്ടേഷനെ തുടർന്ന 543 ജീവനക്കാർക്ക് വേതനം ക്രമപ്പെടുത്തി നൽകാനുള്ള നീക്കത്തെ ധനവകുപ്പ് എതിർത്തെങ്കിലും മന്ത്രിസഭയിൽ എത്തിച്ച് പാസാക്കി. തദ്ദേശീയ പൊതു സർവീസ് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയെങ്കിലും മന്ത്രിസഭ പാസാക്കിയിരുന്നു. ഓണക്കിറ്റ്, 2 മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, ബോണസ് അഡ്വാൻസ്, KSRTCക്ക് സഹായം തുടങ്ങിയവയ്ക്കായി 15,000 കോടി രൂപ ചെലവിട്ടതോടെയാണ് ട്രഷറി കാലിയായത്. നാളെ കേന്ദ്രത്തിൽ നിന്ന് ധനക്കമ്മി നികത്താൻ ഗ്രാൻഡ്, GST വിഹിതം എന്നിവ കിട്ടേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ 2ാം പിണറായി സർക്കാർ ആദ്യമായി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകും. കയ്യിൽ പണമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് റിസർവ് ബാങ്കിൽ നിത്യചെലവുകൾക്കായി എടുക്കാൻ കഴിയുന്ന വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഇതിനോടകം 1,683 കോടി രൂപ കേരളം എടുത്തു കഴിഞ്ഞു. ഇനി 1,683 കോടി രൂപ വരെ ഓവർ ഡ്രാഫ്റ്റായി എടുക്കാം. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ ട്രഷറി പൂട്ടേണ്ടി വരും. മുൻപ് ഇത് പലവട്ടം സംഭവിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.